ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി കട്ടപ്പനയിൽ നടക്കുന്ന മലയാള ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇടതുപക്ഷ സംഘടനയായ കേരള വ്യാപാരി സമിതിയുടെ നേതാക്കൾ തടഞ്ഞു. നഗരസഭയുടെ മുൻകൂർ അനുമതി വാങ്ങി മാർക്കറ്റിനുള്ളിൽ സജ്ജീകരിച്ചിരുന്ന സംഘടന രംഗമാണ് സംഘടന തടഞ്ഞത്. കച്ചവടത്തെ ബാധിക്കുമെന്നും പണം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു നടപടി. ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന അവസാന എന്ന സിനിമയുടെ ചിത്രീകരണമാണ് കട്ടപ്പനയിൽ നടക്കുന്നത്. രണ്ടു ദിവസം മുൻപ് കട്ടപ്പന നഗരസഭയിൽ നിശ്ചിത തുക അടച്ച് പച്ചക്കറി മാർക്കറ്റിനുള്ളിൽ ഷൂട്ടിംഗ് നടത്താൻ അണിയറ പ്രവർത്തകർ അനുമതി വാങ്ങിയിരുന്നു. രാവിലെ പ്രധാന അഭിനേതാക്കളും യൂണിറ്റ് അംഗങ്ങളും ചിത്രീകരണത്തിനായി മാർക്കറ്റിലെത്തി. ഈ സമയം വ്യാപാരി സമിതി നേതാക്കളെത്തി ഇവരെ തടഞ്ഞു. വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത 30,000 രൂപ വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു നടപടി. ആ വ്യാപാരികൾ ചെയ്തത് അവരുടെ നേതൃത്വത്തിൽ നിന്നുള്ള ആളുകൾ വരെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അവർക്ക് അവസരം നൽകുമെന്ന് പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ ഒരു പ്രസിഡന്റ്, ആ സംഘടനയുടെ പ്രസിഡന്റ് പുള്ളി എല്ലാ വ്യാപാരികളെയും കൂട്ടി വന്ന് ചോദിച്ചു, ഇതായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പ്രശ്നമില്ലേ, നിങ്ങൾക്ക് പ്രശ്നമില്ലേ എന്ന് ചോദിച്ചു കുത്തിരിപ്പുണ്ടാക്കിയാണ് പുള്ളി പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചത്. ഷൂട്ടിംഗ് മുടങ്ങിയാൽ വലിയ നഷ്ടമുണ്ടാകുമെന്നതിനാൽ പണം നൽകിയാണ് പ്രശ്നം പരിഹരിച്ചത്. വ്യാപാരി സംഘടന പണം വാങ്ങിയ സാഹചര്യം അന്വേഷിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ പറഞ്ഞു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ആവശ്യിക്കാത്ത രണ്ടാമതൊരു പിരിവ്, അത് ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്നതല്ല. അത് എന്ത് കാരണത്താലാണ് അങ്ങനെ മേടിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അത് അന്വേഷിച്ചിട്ട് അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അതേസമയം ചിത്രീകരണ വേളയിൽ കച്ചവടത്തെ ബാധിക്കുമെന്നതിനാലാണ് ഷൂട്ടിംഗ് തടഞ്ഞതെന്നാണ് വ്യാപാരി സംഘടനാ പ്രതിനിധികളുടെ വിശദീകരണം. അണിയറ പ്രവർത്തകരിൽ നിന്നും കിട്ടിയ തുക കച്ചവടക്കാർക്ക് വീതിച്ച് നൽകിയെന്നും ഇവർ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.